പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മാർഗരേഖ തയ്യാറാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം തുടങ്ങി. കുട്ടികൾക്ക് സ്കൂളുകളിൽ വാക്സിൻ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും. മറ്റന്നാൾ മുതലാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വാക്സിനേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ സൗകര്യമൊരുക്കിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 500-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് വാക്സിനേഷനുള്ള ക്രമീകരണം ഉണ്ടാവുകയെന്നും മന്ത്രി അറിയിച്ചു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഈ വാക്സിനേഷൻ കുറച്ചുകൂടി സൗഹൃദമാകുന്നതിന് വേണ്ടി, ആ ഒരു പ്രക്രിയ കുറച്ചുകൂടി എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ വാസ്തവത്തിൽ ക്രമീകരിക്കുന്നത്. പ്രത്യേകിച്ച് ആശുപത്രികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ടി വരുന്നതിൽ പല പേരൻസും ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. പ്രത്യേകമായി ഇതിനൊരു സമയം മാതാപിതാക്കൾക്ക് കണ്ടെത്തേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അങ്ങനെ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് സ്കൂളുകളിൽ ഈ വാക്സിനേഷൻ ക്രമീകരിക്കുന്നത്. 500-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് വാക്സിനേഷൻ സെക്ഷനുകൾ ക്രമീകരിക്കുക. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ട് ജില്ലാ ടാസ്ക് ഫോഴ്സ് ആണ് ഈ സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും വാക്സിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് വാക്സിൻ എടുക്കേണ്ടത്. എസ് എസ് ശരൺ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശരൺ, ഈ യോഗം ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്തൊക്കെ ഏത് രീതിയിലാകും വാക്സിനേഷൻ്റെ കാര്യങ്ങൾ, ഒപ്പം പുതിയ മാനദണ്ഡങ്ങൾ, സ്കൂളുകൾ തുറന്നിരിക്കുന്ന ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, അതായത് ഈ മാസം 21 മുതൽ സ്കൂളുകളുടെ പ്രവർത്തനത്തിന് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10, 11, 12 ക്ലാസുകൾ നിയന്ത്രണങ്ങളോടെ ഓഫ്ലൈനായി തുടരാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഓഫ്ലൈൻ ക്ലാസുകൾക്കുള്ള മാർഗരേഖ തയ്യാറാക്കുന്നതിനായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം ചേരുന്നത്. പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷും പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബുവും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓഫ്ലൈൻ ക്ലാസുകൾ, അതായത് ക്ലാസുകളുടെ സമയം, ഒരു സമയം ക്ലാസ്സിൽ എത്ര കുട്ടികൾ, ഒപ്പം തന്നെ ഈ പ്രാക്ടിക്കൽ ക്ലാസുകൾ സംബന്ധിച്ചുള്ള മാർഗരേഖ തയ്യാറാക്കുന്നതിന് കൂടിയായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. നേരത്തെ ഈ പ്രാക്ടിക്കൽ ക്ലാസുകൾ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികളും ഈ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു മാർഗരേഖ, പ്രാക്ടിക്കൽ ക്ലാസ് സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഈ ഓൺലൈൻ ക്ലാസുകൾ സംബന്ധിച്ചാണ്. നേരത്തെ സ്കൂളുകൾ തുറന്നതിന് പിന്നാലെ രാവിലെ മുതൽ ഉച്ചവരെ ഓഫ്ലൈൻ ക്ലാസുകളും ഉച്ചയ്ക്ക് ശേഷം ഓൺലൈൻ ക്ലാസുകളും എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസുകൾ പൂർണ്ണമായും ആക്കുന്നതോടുകൂടി തന്നെ അത് പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അതായത് ഈ കൈറ്റ് വിക്ടേഴ്സ് വഴി സംപ്രേഷണം ചെയ്യുന്ന ഓൺലൈൻ ക്ലാസുകളുടെ സമയം പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്ന് ചേരുന്ന യോഗത്തിൽ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റന്നാൾ മുതലാണ് 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നേരിട്ട് സ്കൂളുകളിൽ ആരോഗ്യ പ്രവർത്തകരെത്തി വാക്സിൻ നൽകുന്ന നടപടികളിലേക്ക് കടക്കുക. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് ഉള്ള ഒരുക്കങ്ങൾ, അതായത് ഇത് ഏത് രീതിയിലാണ് ഈ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്, ഈ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നുള്ള കാര്യങ്ങളടക്കം ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ എസ് എൽ സി പരീക്ഷാ നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിലും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എസ് എൽ സി പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകളും യോഗം വിലയിരുത്തും.